ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫിഷ് ആൻഡ് ഫ്രഷ്. അപ്പോൾ അഡേനിയം പ്ലാന്റ്സ്, ഈ ചെടിനെ ഡെസേർട്ട് റോസ് എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മളെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഡെസേർട്ട് റോസ്. അഡിനിയം ഒപ്സിയം എന്നൊരു സ്പീഷ്യസ് ആണ് നമുക്ക് ഏറ്റവും വളർത്താൻ അനുയോജ്യമായ ഒരു ചെടി. ഇത് സെക്യൂരൻ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ തണ്ടുകൾ ഒരു മാംസളമായിട്ടുള്ള തണ്ടുകളും അതേപോലെ തന്നെ ഇതിൻ്റെ ശിഖരങ്ങളുടെ മുകളിലായിട്ടേക്കാരും പൂക്കളുണ്ടാവുക. ഇതിൻ്റെ പൂക്കൾ പല ടൈപ്പിൽ കാണുന്നുണ്ട്. ഒറ്റ വരിയായിട്ടും അതേപോലെ വരി വരിയായിട്ടൊക്കെ കുറേ ടൈപ്പിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾ വളരെ മനോഹരമാണ് കാണാൻ. ചെടി വളരുമ്പോൾ ഇതിൻ്റെ അടിഭാഗം ആയിട്ടുള്ള കോട്ടക്സ് എന്ന് അറിയപ്പെടുന്ന ഭാഗം, അതായത് ഇതിൻ്റെ അടിയിലുള്ള ഭാഗം തടിച്ചു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കുക, ഈ ചെടി വളരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തണ്ട് ഇങ്ങനെ വികസിച്ച് വരില്ലേ, അത് കണ്ടിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക ചെടി വളരുന്നുണ്ടെന്ന്. സാധാരണയായിട്ട് വിത്തുകൾ മുളപ്പിച്ചിട്ടാണ് ഇതിൻ്റെ ചെടികൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻതാടിയോട് സാദൃശ്യമുള്ള വിത്തുകളാണ് ഇതിനുണ്ടാവാറ്. ഈ വിത്തുകൾ ശേഖരിച്ച് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴുള്ള നേഴ്സറികളിലൊക്കെ അഡിനിയം പ്ലാന്റ്സിൻ്റെ തൈകൾ ലഭ്യമാണ്. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിൻ്റെ തൈകൾക്ക്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വിത്ത് എങ്ങനെ പാകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ഒരേ അളവിലെടുത്തിട്ട് ഒരു ചട്ടിയിലാക്കിയിട്ട് അരയിഞ്ച് ആയത്തിലാണ് വിത്തുകൾ നടുക. പിന്നെ 10 ദിവസം കൊണ്ട് തന്നെ വിത്തുകൾ മുളക്കും. പിന്നെ നമ്മൾ അതായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല കൂടുതലായിട്ട്. വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്തുകളൊക്കെ ചീഞ്ഞു പോകും. അതേപോലെ തന്നെ ഇത് പ്ലാന്റ് ആണെങ്കിലും കൂടുതൽ വെള്ളം വേണ്ടാത്തൊരു ചെടിയാണ്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അടിയൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ചെടി മുളപ്പിച്ച് ഒരു 1-2 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുത്തിട്ട് വേറൊരു ചട്ടിക്ക് നടാം. അപ്പം നമ്മൾ ജൈവവളം ആയിട്ട് ചാണകം പിന്നെ മണലുംപാടിയുള്ള മിശ്രിതമാണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുക. നമ്മൾ ഈ ചെടി നടുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് ഇതിലൊട്ടും കൂടാൻ പാടില്ല എന്നതാണ്. ഇതിൻ്റെ കോട്ടക്സ് കൂടുതൽ വലിപ്പം വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് മണ്ണിലേക്ക് നടാവുന്നതാണ്. ഇത് മണ്ണിലേക്ക് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടക്സിൻ്റെ 1/3 ഭാഗവും മണ്ണിൻ്റെ അടിയിലായിരിക്കണം. പിന്നെ കോട്ടക്സിൻ്റെ അവിടെ വരുന്ന ചെറിയ തൈകളൊക്കെ നമ്മൾ ഒരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ ബ്ലേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഫംഗസ് ബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയോ ആപ്പിൾ സൈഡ് വിനെഗറോ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ഇക്കാലം പുതിയ പുതിയ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. പിന്നെ അഡിനേയും ബോൺസായി ചെടികളാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെമ്പ് കമ്പിയോ അല്ലെങ്കിൽ അലുമിനിയം കമ്പിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ വയറിങ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വയറിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിനൊന്നും ഒരു കേടുണ്ടാവാൻ പാടില്ല. പിന്നെ ഓരോ 2 വർഷം കൂടുമ്പോഴും നമ്മൾ ഒരു പഴയ ചട്ടിയിൽ നിന്ന് പുതിയ ചട്ടിയിലേക്ക് മാറ്റണം. നമുക്ക് വളരെ എളുപ്പത്തിൽ അഡിനിയം ചെടികൾ വളർത്താൻ കഴിയും. മറ്റെല്ലാ ചെടികളെ പോലെ തന്നെ ഇത് അഡിനിയം ചെടി നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക.